ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പൊന്നാനി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക സംഗമം സംഘടിപ്പിച്ചു. ചങ്ങരംകുളം ഷൈൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഉൾപ്പെടെ അതിന്റെ കാര്യങ്ങൾ ഊന്നി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങളെയൊക്കെ വളരെ അടുത്ത് പരിചയമുള്ള ആളുകൾ, നിങ്ങളുടെയൊക്കെ സംഘടനയിലെ നിങ്ങളുടെയൊക്കെ തലം, നിങ്ങളുടെ സ്ഥാനം കുറേ ആളുകളുടെങ്കിലും നമുക്ക് തിരിച്ചറിയുന്നതാണ്. എത്രയോ കാലമായിട്ട് കാണുന്ന മുഖങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സംഘടനയുടെ നേതാക്കന്മാരുടെ പദവിയിലുള്ള ആളുകളാണ് സത്യത്തിൽ ഇവിടെ ഉള്ളത്. പഞ്ചായത്ത് ലീഗിൻ്റെ ഭാരവാഹികൾ, വാർഡ് ലീഗിൻ്റെ ഭാരവാഹികൾ, പോഷക ഘടകങ്ങളുടെ ഭാരവാഹികൾ, പഞ്ചായത്തിലെ മെമ്പർമാരായിട്ടുള്ള ആളുകൾ ഒക്കെയാണുള്ളത്. അതുകൊണ്ട് നിങ്ങളെ പറഞ്ഞ് നിങ്ങൾ ഇതാക്കി തരേണ്ട ആവശ്യമില്ല. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ശരിയാവണ്ണം ബോധമുണ്ട് എന്ന് തിരിച്ചറിവ് എനിക്കുണ്ട്. പക്ഷെങ്കിലും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നന്മ കൊണ്ട് ഇങ്ങനെ ഉപദേശിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഉപദേശിക്കുന്നത് മുഅ്മിനിന് ഗുണം ചെയ്യും എന്നുണ്ട്. അപ്പോ നല്ല വിശ്വാസികളായിട്ടുള്ള, നല്ല സജീവ പ്രവർത്തകരായിട്ടുള്ള പാർട്ടി പ്രവർത്തകന്മാർക്കും ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തൽ ഫലം ചെയ്യും. പ്രവാചകന്റെ അതീതമായി നമുക്കത് ബന്ധിപ്പിച്ച് നിർത്താൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു നന്മയുടെ വശമാണ് ഈ കൺവെൻഷൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. നമ്മുടെ രണ്ട് വണ്ടികൾ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിലേക്ക് നമ്മൾ ഇതാ അടുത്തെത്തി. പ്രഖ്യാപനം ഇന്ന് രാത്രി തന്നെ ഉണ്ടാവോ നാളെ ഉണ്ടാവോ എന്ന രീതിയിലാണ് നമ്മൾ നോക്കി നിൽക്കുന്നത്. മോദി അദ്ദേഹത്തിൻ്റെ കാക്ക കണ്ണും വർഗീയ മനസ്സും വെച്ച് നോക്കി എപ്പോഴാണോ നല്ലത് ആ നല്ല സമയം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴുമാണോ, അപ്പൊ നമ്മൾ സജ്ജമായി ഇരിക്കേണ്ടതുണ്ട്. മുയലും ആമയും തമ്മിലുള്ള ഒരു പന്തയത്തിന്റെ കഥ രണ്ടാം ക്ലാസ്സിൽ വെച്ചാൽ നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. മുജീബ് കാടേരി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. പൊന്നാനി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് PP യൂസഫ് അലി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി CM യൂസഫ് ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് ട്രഷറർ അഷ്റഫ് കോക്കൂർ, വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹ്ര മുമ്പാട്, ഇബ്രാഹിം മൂതൂർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ VK ഷാഫി, വി മുഹമ്മദ് ഉണ്ണിഹാജി, VV ഹമീദ്, ബഷീർ കക്കിടിക്കൽ, ഷമീർ ഇടിയാട്ടയിൽ, ഷിഹാബ് പുറങ്ങ്, ഖദീജ മുത്തേടത്ത്, ഷിഹാബ് BM എന്നിവർ സംസാരിച്ചു. വിവിധ പോഷക ഘടകങ്ങളുടെ നേതാക്കൾ, തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. മോഡിയെ സംബന്ധിച്ചിടത്തോളം 5 വർഷം കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി, ശങ്കർ സിംഗ് വഗേലയുടെ കാലഘട്ടത്തിൽ ഗുജറാത്തിൽ കോൺഗ്രസ് ഗവൺമെന്റ് കൊടുത്തതിനേക്കാൾ കൂടിയ ഏത് മേഖലയിലുള്ള വളർച്ചാ നിരക്കാണ് ഗുജറാത്തിൽ BJPയുടെ മോഡിക്ക് കൊടുക്കാൻ കഴിഞ്ഞത് എന്നുള്ള വസ്തുതാപരമായ ചോദ്യം ഉയർന്നു വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഈ ആയുധം ആദ്യമായി രാഷ്ട്രീയ രംഗത്ത് അതിൻ്റെ ഏറ്റവും മൂർത്തമായിട്ടുള്ള അവസ്ഥയിൽ ഉപയോഗിച്ചു തുടങ്ങിയത്. നരവദ്യ പാർട്ടിയിലും ഗുൽബർഗയിലും ഒക്കെ ആയിരക്കണക്കിന് വരുന്ന മുസ്ലിങ്ങളെ നിഷ്ഠൂരമായി കൊന്നെടുക്കുകയും ആ അർത്ഥത്തിൽ മുസ്ലിങ്ങളെ നിഷ്ഠൂരമായി കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള പച്ച മനുഷ്യനെ തീ കൊളുത്തി കൊല ചെയ്യുകയും പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ വയറ്റിൽ നിന്ന് കുഞ്ഞിനെടുത്ത് കത്തിക്കുകയും ഒക്കെ ഉൾപ്പെടെയുള്ള ഇന്ന് ഈ കാണുന്ന വർഗീയ മുഖത്തിലേക്ക് അദ്ദേഹം മാറുന്നത് സ്വാഭാവികമായും പിന്നെ അവിടെ ചർച്ച നിലച്ചു. മെറിറ്റ് ബേസ്ഡായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ആ സ്ഥാനത്തായി വർഗീയത പകരമായി കടന്നു വന്നു. വർഗീയത പകരമായി കടന്നു വരിക വഴി മോഡി ആഗ്രഹിക്കുന്ന ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം വലിയ രീതിയിൽ അദ്ദേഹത്തിന് അവിടെ സൃഷ്ടിക്കാനായി. തെരഞ്ഞെടുപ്പിന് നമ്മൾ ഒരുങ്ങേണ്ട സമയം ആയിക്കഴിഞ്ഞു. അതെപ്പോ വേണമെങ്കിൽ പ്രഖ്യാപിക്കാം. ആ പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ സജ്ജമാകണം. അതിലാണ് കൺവെൻഷൻ. അത് നമ്മൾ താഴെ തലത്തിൽ നമ്മുടെ സംഘടനാ സംവിധാനം മെച്ചപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഒരുപാട് മുമ്പേ പ്രവർത്തനങ്ങൾ തുടങ്ങി. 20 ലോകസഭാ നിയമമണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് കൺവെൻഷൻ കഴിഞ്ഞു. അതിൽ ആദ്യമായി കഴിഞ്ഞു പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലെ കൺവെൻഷൻ 20 ലക്ഷം നമുക്ക് പങ്കിട്ടത്. അതിനുശേഷം സംഘടന ഒരുപാട് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടു. ചെറിയ പരിപാടികളൊന്നും അല്ല സംഘടിപ്പിച്ചത്.
മുസ്ലിം യൂത്ത് ലീഗിന്റെ മലപ്പുറം ജില്ലയമാ ഇടയ്ക്ക് വച്ചു കൊണ്ടുള്ള ജാഥ, നമ്മുടെ പാർട്ടിയുടെ സംവിധാനങ്ങൾ എല്ലാം ഒരു എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിച്ച് സജ്ജമായി. അവിടെ നിന്ന് പൊന്നാനി പറയിൽ പോയിക്കൂടാ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ് ഇതിനോട് സൂചിപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് മെച്ചപ്പെട്ട സ്ഥിതിവിശേഷം ഉണ്ടായി. ആ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ആ 5 വർഷം കൂടി വർഗം പിന്നിട്ടപ്പോ ആ വർഗീയ ഫാസിസ്റ്റുകൾ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നുമില്ലാതെ എല്ലാത്തിനെയും കശാപ്പ് ചെയ്തുകൊണ്ട് ജനാധിപത്യവും മതേതരത്വവും ഒഴിച്ചുകൂടിക്കൊണ്ട് എന്ത് തോന്നിവാസവുമാകാം, അത് പള്ളി പിടിച്ചെടുക്കലാണെങ്കിലും കോടതിയുടെ നിയമം പാസ്സാക്കുന്നതാണെങ്കിലും ഏത് തരത്തിലുള്ള വർഗീയ വിദ്വേഷങ്ങൾ ഉണ്ടാക്കി ഒരു കലുഷിതമായ അന്തരീക്ഷം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്.